Hi, hello, Assalamu alaikum, welcome back. ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ ഫേസിലുണ്ടായിരുന്നീറം മങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ വീണ്ടെടുക്കാനും ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാഞ്ഞു പോകാനും കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടാനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക ആര് സ്കിപ്പ് ചെയ്ത് പോവരുത് സ്കിപ്പ് ചെയ്ത് പോയാൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ആര് സ്കിപ്പ് ചെയ്ത് പോകരുത് കേട്ടോ അപ്പോൾ ഈ കാണുന്ന സമയത്ത് തന്നെ പുതിയ കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറന്നു പോകരുത് പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ആക്കി നോക്കാനും മറന്നു പോകരുത് ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ അതുപോലെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് കമന്റ് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് അപ്പൊ നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോയാലോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു മിക്സ ജാറാണ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് മസൂർദാൽ ചുവന്ന പരിപ്പ് എന്നൊക്കെ പറയും അത് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഓറഞ്ചിൻ്റെ തൊലിയാണ് ഓറഞ്ചിൻ്റെ തൊലി നല്ലവണ്ണം കഴുകിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഓറഞ്ചൊക്കെ കഴുകുകയാണെങ്കിൽ തൊലിയായിരും കളരുത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് വേറൊന്നും ചേർക്കുന്നില്ല ഈ പാല് ഒരു കുറച്ച് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കുക ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കരുത് ഇത് ലൂസാക്കിയിട്ടൊന്നും നമ്മൾ അടിച്ചെടുക്കാൻ പറ്റുക നല്ല കട്ടിക്കണെ നല്ല രീതിയിൽ അടിച്ചെടുക്കണം അപ്പോൾ കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സിറെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് നല്ലവണ്ണം അടിച്ചെടുക്കാം കേട്ടോ നല്ല പേസ്റ്റാക്കി എന്ന് എടുക്കരുത് ഇതുപോലെ ആക്കിയെടുക്കണം വെള്ളമൊന്നും ഒരുപാട് ഒഴിക്കാതെ പാല് മാത്രം കുറച്ചൊഴിച്ചിട്ട് ആക്കിയെടുക്കുക എന്നിട്ട് ഇതുപോലൊരു കുഞ്ഞു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക കേട്ടോ ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേനാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ അളവിൽ തേൻ ചേർത്ത് കൊടുക്കുക തേൻ നമ്മുടെ ഫേസിന് മോയിസ്ചറൈസർ ആയിട്ട് ഇരിക്കാനും ചുളിവുകളൊക്കെ ഇല്ലാതിരിക്കാനൊക്കെ സഹായിക്കുന്നതാണ് ഈ തേൻ കേട്ടോ എന്നിട്ട് നല്ലവണ്ണം മിക്സ് ആക്കി കൊടുക്കുക പിന്നെ വേറെ ഒന്നും അതിലേക്ക് ചേർത്തുന്നില്ല ഇത് മാത്രമേ ചേർത്തുന്നുള്ളൂ ഇത്ര ആക്കി എടുക്കണം എന്നിട്ട് നമ്മുടെ ഫേസിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം നല്ല സ്ക്രബ് ചെയ്യണം സ്ക്രബ് ചെയ്തിട്ടാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ അതെങ്ങനെ ഞാൻ പറഞ്ഞുതരാം ഓറഞ്ച് പറയുന്നതു തന്നെ വിറ്റാമിൻ സി അടങ്ങിയ ഒരുപാട് അടങ്ങിയ തന്നെ വിറ്റാമിൻ സി അപ്പോൾ ഓറഞ്ചിൻ്റെ തൊലി നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഫേസിൽ പാടുകളൊക്കെ പോയിട്ട് ഫേസ് നല്ല കളർ വെക്കാൻ സഹായിക്കുന്നതാണ് ഈ ഓറഞ്ചിൻ്റെ തൊലി കിട്ടോ അപ്പം നമുക്കിനി ഫേസിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം നിങ്ങൾ ആദ്യം ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്യണം രണ്ടു മൂന്ന് മിനിറ്റോളം നല്ലവണ്ണം ഒന്ന് സ്ക്രബ് ചെയ്യുക എന്നിട്ട് അങ്ങനെ തന്നെ വെക്കുക എന്നൊരു പതിനഞ്ച് മിനിറ്റ് ശേഷം വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ ഇങ്ങനെയാണ് ഈ പാക്ക് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് നല്ല രീതിക്കിനൊന്ന് മസാജ് ചെയ്ത് കൊടുക്ക കേട്ടോ അപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ നല്ലൊരു എഫക്റ്റ് ആയൊരു അടിപൊളി ഫേസ് പാക്കാണ് ഇത് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസിലുണ്ടും ചുളുകളൊക്കെ പെട്ടെന്ന് നമ്മുടെ മാറിക്കിട്ടും കേട്ടോ അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് ഇത് വാഷ് ചെയ്ത് കളയാം നോർമൽ വാട്ടറിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് ഉറപ്പായിട്ട് കിട്ടും നമുക്ക് പഴയ കളറൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ വീണ്ടെടുക്കാനും ചുടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാനുപകാനും കറുത്ത പാടുകളൊക്കെ മാനുപോകാനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ആദ്യം ഫേസിലേക്ക് അപ്ലൈ ചെയ്യാതെ ഞങ്ങൾ കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഒരു കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി നല്ലൊരു എഫക്റ്റ് കിട്ടുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണത് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഒരു തവണയോ രണ്ട് തവണയോ മൂന്ന് തവണ ചെയ്താൽ റിസൾട്ട് കിട്ടില്ല കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ അതൊരു വൺ വീക്കെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് റിസൾട്ട് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കുക ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയാൻ മറന്നു പോകരുത് കേട്ടോ അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിന്ന് ലൈക്ക് ഒന്ന് കമൻറ്റൊക്കെ തരിക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാനിവിടെ വീഡിയോ വേണ്ടിയപ്പോൾ ചെയ്യാൻ പറ്റും ഞാൻ അടുത്തവരുടെ വേണ്ടി വീണ്ടും വരാം അതായിരിക്കും ഇൻഷാല് അസ്ലാമലൈക്കോ